നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന സംശയം. ബജറ്റിൽ ലീവ് സറണ്ടർ നിർത്താൻ നീക്കമെന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരുമായി ധനമന്ത്രി ബാലഗോപാൽ നടത്തിയ പ്രീ ബജറ്റ് ചർച്ചയിലാണ് ഇത്തരമൊരു നിർദ്ദേശം ഉയർന്നു വന്നത്. ഒരു മാസത്തെ ശമ്പളമാണ് ലീവ് സറണ്ടറായി ലഭിക്കുന്നത്. ബാലഗോപാൽ ധനമന്ത്രി ആയതിനു ശേഷം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ലീവ് സറണ്ടർ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. ആറുഗഡു DA കുടിശ്ശികയാണ്. February 1 കേന്ദ്ര ബജറ്റ്. ബജറ്റിൽ കേന്ദ്ര ജീവനക്കാർക്ക് 2024 ജനുവരി മുതൽ ലഭിക്കേണ്ട 1 ഗഡു DA നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട്. അതോടെ കേരളത്തിൽ 7 ഗഡു DA കുടിശ്ശികയാകും. ഇതെല്ലാം ജീവനക്കാർക്കിടയിൽ ആശങ്കയായി മാറുന്നുണ്ട്. അതിനിടെ പെൻഷൻ പ്രായം ഉയർത്തുമോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ കുടിശ്ശിക DAയുടെ പകുതിയെങ്കിലും ബാലഗോപാൽ പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിലാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും. നികുതി വരുമാനം വർദ്ധിപ്പിക്കണം, കാർ വാങ്ങാൻ 10 ലക്ഷം സീലിംഗ് ഏർപ്പെടുത്തണം എന്നൊക്കെയാണ് ഉയർന്നു വന്ന മറ്റ് നിർദ്ദേശങ്ങൾ. പരമാവധി പെൻഷൻ 50,000 രൂപയായി നിജപ്പെടുത്തണം എന്ന വിദഗ്ധ ഉപദേശവും ധനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം മുഖ്യമന്ത്രിയുടെ തീരുമാനമാകും നിർണായകം. February 2 കേരള ബജറ്റ്. പെൻഷൻ പ്രായം ഉയർത്തുന്നതിൽ യുവജന സംഘടനകൾ പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പെൻഷൻ പ്രായം 60 ഉയർത്താനുള്ള സാധ്യത കുറവാണ്. ഏകപക്ഷീയമായി ബജറ്റിൽ ലീവ് സറണ്ടർ വെട്ടിച്ചുരുക്കുന്നത് ജീവനക്കാരുടെ വ്യാപക പ്രതിഷേധത്തിനിടയാക്കും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇതിന് അനുമതി നൽകുമോ എന്ന് ഉറപ്പില്ല. ലീവ് സറണ്ടർ ഏതായാലും തൽക്കാലം നൽകില്ല എന്നതും വസ്തുതയാണ്. സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടർ June 30 നേരത്തെ നീട്ടിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ലീവ് സറണ്ടർ നീട്ടിയത്. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം തുടങ്ങുന്ന April 1 June 30 ലീവ് സറണ്ടറിന് അപേക്ഷിക്കാനാവില്ലായിരുന്നു. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന April 1 ബാക്കിയുള്ള ലീവ് സറണ്ടർ ചെയ്ത് പണം വാങ്ങാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ സർക്കാർ ലീവ് സറണ്ടറിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. ലീവ് സറണ്ടർ വഴി സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവ് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ, മുനിസിപ്പൽ കണ്ടിജന്റ് എംപ്ലോയീസ്, പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ്, ഓഫീസ് അറ്റൻഡേഴ്സ്, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള പാചകക്കാർ എന്നിവരെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതേസമയം ശമ്പളവും പെൻഷനും നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന രീതിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കൂടുതൽ വിഹിതം നൽകിയതിനാൽ ഈ വർഷം ബാക്കി തുകയെ നൽകുമെന്ന കേന്ദ്ര നിലപാട് സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയും വാങ്ങി ശമ്പളം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനിയാണ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുക. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകും. 8.80% പലിശയ്ക്കെടുക്കുന്ന വായ്പ ഒരു വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാമെന്നതാണ് ധാരണ. പ്രതിമാസം പലിശ അടച്ച ശേഷം മുതൽ തുക ഒടുവിൽ ഒരുമിച്ചടയ്ക്കും. ആവശ്യത്തിന് പണം കൈവശമുള്ള പ്രാഥമിക സഹകരണ സൊസൈറ്റികൾ, പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ, എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നിവയുടെ കൺസോർഷ്യമാകും വായ്പ നൽകുക. കേരളത്തിൽ നികുതി പിരിവ് വളരെ കുറവാണെന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല. കിട്ടാനുള്ള നികുതി വരുമാനത്തിൻ്റെ 25% നികുതി തമിഴ്നാട് പിരിച്ചെടുത്തു കഴിഞ്ഞു. എന്നിട്ടും കേരളം ഇക്കാര്യത്തിൽ ഏറെ പിന്നിലാണെന്നാണ് കേന്ദ്രത്തിൻ്റെ വാദം. വൻകിട സ്ഥാപനങ്ങൾ കോടികളുടെ വിൽപ്പന നികുതി കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അവ പിരിച്ചെടുക്കാൻ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് കേന്ദ്ര പരാതി.